പശ്ചിമേഷ്യയിൽ യുദ്ധവും യുദ്ധ സാഹചര്യവും അതിരൂക്ഷമായി വരികയാണ്. ഇസ്രയേലും ഹിസ്ബുള്ളയും ഹമാസും ഹൂതികളും ഇറാനുമൊക്കെ ആയുധപ്പുരകൾ നിറച്ച സർവ്വസജ്ജരുമാണ്. ഇസ്രയേലിന്റെ അടുത്ത ലക്ഷ്യം ഖമേനിയാണെന്ന വാദങ്ങൾക്കിടയിൽ പൊതു ഇടത്തിൽ അയാൾ പ്രത്യക്ഷപ്പെട്ടു, അതും ഒരു പൊതു പ്രഭാഷണത്തിനായി. എന്തിനായിരിക്കാം അത്തരമൊരു നീക്കം ഖമേനിയും ഇറാനും സ്വീകരിച്ചത്? ഇബ്രാഹിം റെയ്സിയിൽ തുടങ്ങി തുടരെ തുടരെ നഷ്ടങ്ങൾക്കാണ് ഇറാൻ സാക്ഷ്യം വഹിക്കുന്നത്. ഇറാന്റെ തിരിച്ചടി ഉടൻ ഉണ്ടാകുമോ എന്ന ചോദ്യം പ്രസക്തമാണ്. ഹമാസിനെയും ഹിസ്ബുള്ളയെയും തോൽപ്പിക്കാൻ ഇസ്രയേലിന് സാധിക്കില്ലെന്ന് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി പൊതുപ്രഭാഷണത്തിൽ പറഞ്ഞു. ഇസ്രയേലിനെതിരെയുള്ള ഇറാന്റെ നീക്കം ഉടനെ ഉണ്ടാകില്ല. അതേസമയം ഇത് നീട്ടിവെക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നും കൃത്യമായ സമയത്ത് നടപടി ഉണ്ടാകുമെന്നും ഖമേനി പറഞ്ഞു. ഇസ്രയേലിനെതിരെ 2023 ഒക്ടോബർ 7 ഹമാസ് നടത്തിയ ആക്രമണം നീതീകരിക്കാവുന്നതാണ് എന്നും അത് ശരിയായിരുന്നു എന്നുമാണ് ഖമേനി അഭിപ്രായപ്പെട്ടത്. 2023 ഒക്ടോബർ 7 ഇസ്രയേലിനെതിരെ ഹമാസ് നടത്തിയ ആക്രമണത്തിന്റെ ഒരു വർഷം പൂർത്തിയാകാൻ 3 ദിവസം മാത്രം ശേഷിക്കെയാണ് ഖമേനി ഖുത്തുബയ്ക്ക് നേതൃത്വം നൽകുന്നത് എന്നതും ശ്രദ്ധേയം തന്നെയാണ്. അപ്പോൾ ഇനിയും ഒരു ഒക്ടോബർ 7 ആവർത്തിക്കുമോ എന്ന ചോദ്യത്തിലേക്കാണ് ഇത് വഴിവെക്കുന്നത്. ഹമാസും ഹിസ്ബുള്ളയുമായി ചേർന്ന ഇറാൻ പൊതുശത്രുവിനെ നശിപ്പിക്കും. ഇസ്രയേലിന് തങ്ങളെ ഒരിക്കലും തോൽപ്പിക്കാനാകില്ല. ഇസ്രയേലിനെതിരെ മുസ്ലിം രാജ്യങ്ങൾ ഒരുമിച്ച് നിൽക്കണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തിട്ടുണ്ട്. 5 വർഷത്തിന് ശേഷമാണ് ഖമേനി പൊതുപ്രസംഗം നടത്തുന്നത്. ഇസ്രയേലിനെതിരെ വൻ മിസൈൽ ആക്രമണത്തിന് ശേഷമാണ് ആയത്തുള്ള അലി ഖമേനി വെള്ളിയാഴ്ച പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകാനും രാജ്യത്തിന്റെ പദ്ധതികൾ സംബന്ധിച്ച ഒരു പൊതുപ്രഭാഷണം നടത്താനും എത്തിയിരിക്കുന്നത്. നിലവിലെ സാഹചര്യങ്ങളിൽ ലോകത്തിന് മുന്നിൽ ശക്തി തെളിയിക്കാൻ കൂടിയാകാം ഈ നീക്കമെന്നതും ശ്രദ്ധേയമാണ്. സുരക്ഷാ സാഹചര്യം വളരെ രൂക്ഷമായ ഘട്ടത്തിൽ വ്യക്തമായ പദ്ധതിയുടെയും അജണ്ടയുടെയും കൂടി തന്നെയാണ് ഖമേനി പൊതുസമക്ഷം എത്തിയത് എന്നത് തീർച്ചയാണ്. അതേസമയം ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെടുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്രള്ളയ്ക്ക് ഖമേനി മുന്നറിയിപ്പ് നൽകിയതായും സൂചനകളുണ്ട്. ലെബനനിൽ നിന്ന് മാറി നിൽക്കണമെന്നാണ് ഖമേനി നസ്രള്ളയോട് ആവശ്യപ്പെട്ടത്. സെപ്റ്റംബർ 17 പേജറുകൾ പൊട്ടിത്തെറിച്ച ആക്രമണം ഉണ്ടായതിന് തൊട്ടു പിന്നാലെയാണ് ലെബനനിൽ നിന്ന് ഇറാനിലേക്ക് മാറണമെന്ന സന്ദേശം നസ്രള്ളയ്ക്ക് ഒരു ദൂതൻ വഴി ഖമേനി കൈമാറിയത് എന്നാണ് ഇറാനിയൻ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ്സ് കമാൻഡറായ ബ്രിഗേഡിയർ ജനറൽ അബ്ബാസ് നിൽഫറൌഷാൻ ആണ് ദൂതനായി പോയത്. ഇസ്രയേൽ ആക്രമണം നടത്തുന്ന സമയത്ത് നസ്രള്ളയ്ക്കൊപ്പം ബംഗറിലുണ്ടായിരുന്ന ഇയാളും കൊല്ലപ്പെടുകയായിരുന്നു. ഇസ്രയേൽ ഹിസ്ബുള്ള ഭീകരർക്കെതിരായ ആക്രമണം കടുപ്പിച്ചതിന് പിന്നാലെ ഖമേനിയെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുകയും ചെയ്തിരുന്നു. ഈ വാർത്തകൾ പുറത്തു വന്നപ്പോൾ തന്നെ സുരക്ഷയെ സംബന്ധിച്ച വിഷയങ്ങൾ ചർച്ചയാവുകയും ചെയ്തിട്ടുണ്ട്. ഇസ്രയേലിന് നേരെ കഴിഞ്ഞ ദിവസം 200 മിസൈലുകൾ തൊടുത്തത് ഖമേനിയുടെ നിർദ്ദേശപ്രകാരമാണെന്നും ഇറാന്റെ ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. നസ്രള്ളയോടൊപ്പം ദൂതനായി പോയ അബ്ബാസിന്റെയും മരണത്തിനുള്ള പ്രതികാരമെന്നാണ് റവല്യൂഷണറി ഗാർഡ്സിന്റെ പ്രസ്താവനയിൽ ഇതിനെ വിശേഷിപ്പിക്കുന്നത്. ഇതിനിടെ ലെബനനിലെ കരയുദ്ധം ഇസ്രയേൽ കൂടുതൽ വ്യാപിപ്പിക്കുന്നുണ്ട്. ഹിസ്ബുള്ള നേതാക്കളെ ഉന്നം വെച്ച് നടത്തിയ ആക്രമണത്തിൽ 16 കൊല്ലപ്പെട്ടു എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. തെക്കൻ ലെബനനിലെ 25 ഗ്രാമങ്ങളിലെ ജനങ്ങളോട് ഒഴിഞ്ഞു പോകാൻ ഇസ്രയേൽ സൈന്യം വ്യാഴാഴ്ച നിർദ്ദേശിച്ചതിന് പിന്നാലെയാണ് ആക്രമണം ശക്തമാക്കിയിരിക്കുന്നത്. തെക്കൻ ലെബനനിൽ വ്യാഴാഴ്ച 15 ഹിസ്ബുള്ള അംഗങ്ങളെ വധിച്ചെന്ന് ഇസ്രയേൽ സൈന്യം അവകാശപ്പെടുന്നുണ്ട്. ബിന്ദ ജബീലിലെ മുനിസിപ്പൽ കെട്ടിടത്തിന് നേരെയുണ്ടായ ആക്രമണത്തിലാണ് ഇവർ കൊല്ലപ്പെട്ടത്. ലെബനനിൽ കരയാക്രമണം തുടങ്ങി 2 ദിവസമായ ബുധനാഴ്ച ഇസ്രയേലിന്റെ 8 കൊല്ലപ്പെട്ടതിന് തിരിച്ചടിയായാണ് ആക്രമണം ശക്തമാക്കിയത്. 3 മുൻപ് നടത്തിയ ആക്രമണത്തിലൂടെ ഗാസയിലെ ഹമാസ് സർക്കാരിന്റെ തലവൻ റാഹി മുഷ്താഹയെയും വധിച്ചെന്ന് ഇസ്രയേൽ സൈന്യം വ്യാഴാഴ്ച അറിയിച്ചിട്ടുണ്ട്. വടക്കൻ ഗാസയിലെ ഭൂഗർഭാറയിൽ ഒളിച്ചു കഴിയുമ്പോഴാണ് ഇവിടെ ഇല്ലാതാക്കിയത് എന്നാണ് സൈന്യം പറയുന്നത്. ഹമാസിന്റെ രാഷ്ട്രീയകാര്യ തലവൻ യഹ്യ സിൻവാറുമായി ഏറ്റവും അടുപ്പമുള്ളയാളാണ് മുസ്താഹ. സിൻവാറും അറകളിൽ കഴിയുന്നുവെന്ന റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തുവരുന്നുണ്ട്.